ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയതിൽ മുഖ്യമന്ത്രിക്കെതിരായ കേസിൽ വാദം പൂർത്തിയായി ഒരു വർഷമായിട്ടും വിധി പറയാത്ത ലോകായുക്ത നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ പരാതിക്കാരൻ കേസിൽ വാദം പൂർത്തിയായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വർഷം പിന്നിട്ടിരുന്നു കേസ് കണക്കിലെടുത്ത് ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും ഇതുവരെ ഗവർണർ ഒപ്പിട്ടിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ മന്ത്രിസഭയിലെ പതിനെട്ട് പേർക്കെതിരെയുമാണ് കേസ് വാദം പൂർത്തിയായ കേസുകളിൽ ആറുമാസത്തിനുള്ളിൽ വിധി പറയണമെന്ന സുപ്രീം കോടതിയുടെ പരാമർശത്തിന്റെ ചുവട് പിടിച്ചാണ് ലോകായുക്തയ്ക്കെതിരായ പരാതിക്കാരൻ ആർ എസ് ശശികുമാറിന്റെ നീക്കം ലോകായുക്ത രജിസ്ട്രാർക്കെതിരെയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ലോകായുക്ത ജസ്റ്റിസ് സിറീഖ് ജോസഫും ഉപലോകായുക്ത ഹാറൂൺ അൽ റഷീദുമാണ് വിധി പറയേണ്ടത് വാദത്തിനിടെ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ പലതും ലോകായുക്തയിൽ നിന്നുണ്ടായി സർക്കാർ പണം ഇഷ്ടംപോലെ ചെലവഴിക്കാമോ എന്ന ചോദ്യം വരെ ഉയർന്നു അന്തരിച്ച എൻ സി പി നേതാവ് ഉഴവൂർ വിജയന്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവിന് ഇരുപത്തിയഞ്ചു ലക്ഷവും അന്തരിച്ച എം എൽ എ കെ കെ രാമചന്ദ്രന്റെ മകന് ജോലിക്ക് പുറമെ സ്വർണപണയം തിരിച്ചെടുക്കുന്നതിനും കാർ വായ്പയ്ക്കുമായി എട്ടര ലക്ഷവും കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ച സിവിൽ പോലീസ് ഓഫീസറുടെ ഭാര്യയ്ക്ക് ഇരുപത് ലക്ഷവും ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ചതിലായിരുന്നു പരാതി ലോകായുക്ത പതിനാലാം വകുപ്പ് പ്രകാരം വിധി എതിരായാൽ മുഖ്യമന്ത്രിക്ക് സ്ഥാനമൊഴിയേണ്ട സ്ഥിതിയാണ് നേരത്തെ കെ ടി ജലീലിന് മന്ത്രിസ്ഥാനം പോയത് ഈ വകുപ്പ് പ്രകാരമായിരുന്നു പതിനാലാം വകുപ്പ് ഭേദഗതി ചെയ്താണ് സർക്കാർ ബില്ല് കൊണ്ടുവന്നത് മുഖ്യമന്ത്രിക്കെതിരായ വിധി നിയമസഭയ്ക്കും മന്ത്രിമാർക്കെതിരായ വിധി മുഖ്യമന്ത്രിക്കും പുനഃപരിശോധിക്കാൻ വ്യവസ്ഥയുള്ള ബിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിനാണ് പാസാക്കിയത് പക്ഷേ ഗവർണർ ഇതടക്കമുള്ള വിവാദ ബില്ലിൽ ഇതുവരെ തൊട്ടിട്ടില്ല കേസിൽ ഇനി ഹൈക്കോടതി നിലപാടാണ് പ്രധാനം ന്യൂസ് ഡെസ്ക് എൻഡ്ലൈറ്റ് ന്യൂസ്